രുചി ഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു സ്പഞ്ച് കേക്ക്, അതായത് പ്ലെയിൻ കേക്ക് ഉണ്ടാക്കുക എന്നാണ് കാണാൻ പോണത്. ഇത് പിന്നെ മുട്ട അതുപോലെ തന്നെ ഓവൻ ഉപയോഗിക്കാതെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. മാത്രമല്ല ഇത്, ഈ ഒരു കേക്ക് കൊണ്ട് നമുക്ക് ഏത് തരം നമുക്ക് ഐസിങ് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ കേക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുക. കേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു തവണ അതെന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യണേ ആ പാത്രം പ്രീഹീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇന്നൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കൂടെ തന്നെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂടിയുകൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ ബാറ്റർ ഒഴിച്ചു വെക്കാൻ പോണേ ആ പാത്രം ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കണം. നമ്മൾ ബാറ്റർ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഗ്രീസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഇന്ന് വെക്കാൻ പോണത് സാധാരണ ഒരു വെള്ള കളർ പേപ്പർ ആട്ടോ. അത് ഈ കെറ്റിനിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്തേലുള്ള ബട്ടർ പേപ്പറൊക്കെ തീർന്നു പോയി. അപ്പൊ ഞാൻ ഇന്ന് ഇതാണ് എടുക്കുന്നത്. അതിനുശേഷം കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എപ്പോഴും കെറ്റിനിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇനി ഇതിന്റെ മുകളിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീണ്ടും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഇതിലുള്ള എണ്ണ തന്നെ മതി. ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കെറ്റിൻ റെഡിയായി. സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ, വിനാഗിരി എന്ന് പറയില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്കിത് മാറ്റിവെക്കാം. അപ്പൊ ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗള് വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിനാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. അടുത്ത ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇത്രയും മധുരം വേണ്ട തോന്നണവർക്ക് 1/4 കപ്പ് എടുത്താലും മതിയിട്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എത്രത്തോളം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആകും. 200 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടെക്സ്ചറിൽ വരും കേക്ക്. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയ ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസ് ചേർക്കാം. ഇനി അടുത്ത വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലും വിനീഗർ ഉണ്ടല്ലോ, അത് ബട്ടർ മിൽക്ക് ആയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പുളിക്കാത്ത തൈര് വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ജെന്റിലായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മുടെ ചാനലില് വനില കേക്കും അതുപോലെ തന്നെ ബട്ടർസ്കോച്ച് കേക്കും ഈ ഒരു ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം, എയർ ബബിൾസ് റിലീസ് ആവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് കടായിലേക്ക് ഇറക്കി വെക്കാം. അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അതിനു മുമ്പായിട്ട് തുറന്നു നോക്കരുത്. അങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്ക് കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ മിഡിൽ പോർഷൻ ആവാനുണ്ടായിരുന്നു. അപ്പൊ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. അപ്പൊ നമുക്കിനി തുറന്നു നോക്കാം.
टूथपिक इंसर्ट कौ क्लीन वन अब ना के बेक या फ्लेम ऑफ अब इन नमक कड़ाई मैच नड़कान वेम इतकान कुछ सामयो अब अब मेलभाग ड्रई आवादान और तुणी वृत्ति तुणी इन पुरत वे और कौन सैडस रण कई पेट विटर कलती टिन् ना क्लीन वन अब इन नूड आटे या चूड़ो अणमोलड्ड के कटिया नोक नरटी अब अद अड़ दस षूटा अब इन ना के प्लेन के ना सोफ्ट अब या बटर पेपर ऋमूवल कहचरा वेट कधारण और प्लेन पेपर यापयोग ना पेफक्ट ना बटर पेपर आना अब या जस्ट प्रसाद एत्र स्पोजी आ अत्र सोफ्ट ईर के बेस वेक्सा पेट फ्लेवर अब या मोल कुछ पुड़ पंचसार इटकोड़ा भंगी उलो का अब यानि इत कट्टी का या पीस कट्टी का वोचाल केष्टर उपाइट ट्रई नोक उ ना ना कड़ी वागण के टेक्स्चर वन अब का सॉफ्ट अब एल ट्रई नोकी फीडबैक तरण वीडियो इष्टावाणी लाइक कमेंट शेयर नम्बर चानल आद्य का वीडियो कम मरका सब्सक्राइब अंतिम बेल एनेबल ऑल या ओरों वीडियोस उड़ने नोटिफिकेशन कू अब इले नीडियोसाइट वीडियो का थैंक यू ऑल।